നമസ്കാരം വോട്ടപ്രതക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഭരിക്കുന്നവരാരാണെന്ന് നമുക്കറിയാം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നണിയാണ് പത്ത് പതിമൂന്ന് പാർട്ടികളെല്ലാം കൂടെ ഉണ്ട് പക്ഷേ ആരാണ് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണോ ലീഗാണോ ബി ജെ പി ആണോ ആരാണ് ജനങ്ങളാകെ കൺഫ്യൂഷനാണ് പക്ഷേ ഭൂരിഭാഗം ജനങ്ങൾക്കും ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ അത് നമ്മുടെ ഗവർണറാണ് എന്ന കാര്യത്തിൽ പല കാര്യത്തിലും ഗവർണറാണ് ഉറച്ച നിലപാടെടുക്കുന്നത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം വാർത്തകളിൽ നിറയുകയാണ് എന്തിനാണെന്നോ അദ്ദേഹം ഇതാ ഇപ്പോൾ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു വരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നയപ്രഖ്യാപനമുണ്ട് അതിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത് അതിനുള്ള കാരണമായിട്ട് ഒരു കാരണം അദ്ദേഹം പറയുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ എന്നൊരു കലാപരിപാടിയുണ്ട് ഇവിടെ കുറേ വർഷങ്ങളായിട്ടുണ്ട് പക്ക ഉടായ്പ ആണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്താലും ഉഡായിപ്പാണ് രണ്ട് വർഷം സ്റ്റാഫായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷൻ കിട്ടും ഈ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നത് അതാത് മന്ത്രിയാണ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വരെയൊക്കെ ആവാം സാലറിയൊക്കെ തോന്നും പടിയാണ് രണ്ട് വർഷം അങ്ങനെ ഇരുന്നാൽ മതി പാർട്ടി കേഡറുകളിൽ ആ കേഡർ സംവിധാനം വളർത്താനും പാർട്ടി അണികളെയൊക്കെ ആ എന്താ പറയുക ചക്കരയും ഈച്ചയും പോലെ ഇരുത്താനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് ആരുടെ പണമാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പണമാണ് പോകുന്നത് ഏത് പാർട്ടിക്കാർ ചെയ്താലും അത് ശരിയല്ല അങ്ങനെയുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് ഗവർണർ പറയുന്നത് തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങൾക്കെല്ലാം താല്പര്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് അല്ലാത്തവർക്കാകാം ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് ജോലിയുള്ളവർക്ക് പെൻഷനൊക്കെ ആവാം അവർ അതിൻ്റെ വിഹിതമൊക്കെ അടയ്ക്കുന്നവരാണ് പക്ഷേ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുന്നതിന് പ്രത്യേക യോഗ്യതയൊന്നുമില്ല ഓരോ മന്ത്രിമാരാണ് തരും തീരുമാനിക്കുന്നത് അക്കാര്യത്തിൻ്റെ ഇടതും വലുതും എല്ലാം കണക്കാണ് ഈ സംഗതിയെപ്പറ്റി പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെ വിഷ്വൽ മീഡിയയിലും ഒക്കെ പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ അവരെയും തീറ്റിപ്പറ്റിക്കൊണ്ടിരുന്നു നമ്മുടെ പണത്തിൽ ഈ ഒരു ദൂർത്ത് അല്ലെങ്കിൽ ഈ ഒരു അധികാര ദുർവിനിയോഗം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ അപ്പോൾ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ അതിനെതിരെ പറയുന്നെങ്കിൽ അത് നല്ലതാണ് അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവണം നമുക്കറിയാം ടി എൻ ശേഷൻ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു അദ്ദേഹത്തിന് മുൻപും പിൻപും എന്ന രീതിയിലായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റുമൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും അദ്ദേഹം മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർക്കും തൻ്റെ പവർ എന്താണെന്ന് ശരിക്കും അറിയാൻ തോന്നും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ബി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അംഗമായിട്ടുള്ള അംഗമായിരുന്ന ഹരിയസ് കർത്തയെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരുന്നു അതിനെതിരെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെന്നും ഒരു നിയമനം പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മുറി ഉണ്ടായി അപ്പോൾ ഈ സ്റ്റാഫിൽ നിയമിച്ചതിൽ വിയോജിപ്പിച്ച് രേഖപ്പെടുത്തി പൊതുഭരണ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ കത്തയച്ചിരുന്നു ഇപ്പോഴുണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവ വികാസം ഈ ജ്യോതിലാലിനെ സർക്കാർ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഗവർണറെ ഒന്ന് അനുനയിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ട് കൊടുക്കത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പെട്ടുപോകും ഇതിനു മുമ്പ് തന്നെ സർക്കാരുമായിട്ട് അദ്ദേഹത്തിന് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലറെ നിയമിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അതിൽ അദ്ദേഹത്തിന് കടുത്ത വിയോയിപ്പുണ്ട് അങ്ങനെ സർക്കാരുമായിട്ട് ഒരച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പുതിയ സംഭവം വന്നിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ സ്വീകാര്യത കിട്ടും കിട്ടുമെന്ന് സർക്കാരിനറിയാം അത് ഏത് സർക്കാരായാലും ബി ജെ പി സർക്കാരാണെങ്കിലും ശരി അത് ശരിയല്ല പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ട് വർഷം സ്റ്റാഫായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ ജീവനാന്തം പെൻഷൻ കിട്ടുക എന്നത് ഒരു നാട്ടിലും അത് ആരോഗ്യപരമായിട്ടുള്ളൊരു രീതിയെല്ലാം കീഴ്വരക്കലുമല്ല അതങ്ങനെ കൊടുക്കാൻ പാടില്ല കാരണം തോന്നുന്നവരെ നിയമിക്കാം ഇവിടെ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലൊരു ചീഫ് വിപ്പായിരുന്ന ഒരാൾക്ക് ചീഫ് വിപ്പിന് തന്നെ പണിയില്ല അദ്ദേഹത്തിന് പതിനെട്ടോളം സ്റ്റാഫുകളുണ്ടായിരുന്നു പതിനെട്ടോളം സ്റ്റാഫുകൾ എന്ത് ആവശ്യത്തിനാണ് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ഒരാൾ ചീഫ് വിപ്പായിട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ചോളം സ്റ്റാഫുകളാണുള്ളത് എന്താണ് ആരാണ് ഈ പണം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടത് ആരെയാണ് ഈ ഒരു ചൊല്ലുണ്ടല്ലോ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി അതല്ലേ നടക്കുന്നത് നിർത്തേണ്ട ഇത്തരം ദൂർത്തുകൾ ഇത്തരം അധികാര ദുർവിനിയോഗങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ മലയാളി അല്ലാത്ത ഒരാളാണ് ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നത് എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് രാഷ്ട്രീയ ഭേദമന്യേ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു നീക്കം തന്നെയാവും ആ അതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവുണ്ട് ഒരു വനിത ക്ഷമാ മുഹമ്മദ് എന്നാണ് അവരുടെ പേര് അവരിപ്പോൾ ചാനലുകൾ ചാനലുകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് പറദ വേണമെന്നും ഹിജാബ് വേണമെന്നും ഇവിടെ സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം യൂണിഫോം സിവിൽ കോഡൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് അവരുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പെയുള്ള അതായത് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിലുള്ള രണ്ട് ട്വീറ്റുകൾ അവർ പരസ്യമായിട്ട് തന്നെ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നതും ഹിജാബ് ഖുറാനിൽ നിർബന്ധമാണ് എന്ന് പറയുന്നില്ല എന്നും തരത്തിലുള്ള രണ്ട് പഴയ ട്വീറ്റുകൾ അവർക്ക് തന്നെ ഇപ്പോൾ വിനയായിരിക്കുകയാണ് അന്നവർ വളരെ സെക്കുലറായിട്ട് വളരെ പുരോഗമനപരമായിട്ട് ചിന്തിച്ചവർ എങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രീതിയിലായത് എന്ന രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മേയറുടെ കല്യാണത്തിനെ പറ്റിയാണ് ഒരു എം എൽ എ ആണ് അവർ വിവാഹം കഴിക്കാൻ പോകുന്നത് വിവാഹം എന്നത് ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യമായതിനാൽ അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും അന്ധ കമ്മികളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മര്യാദയൊന്നും നിങ്ങൾ ഒരു രാഷ്ട്രീയ എതിർ രാഷ്ട്രീയക്കാരനും നിങ്ങൾ ഒരു കാലത്തും കൊടുത്തിരുന്നില്ല ഒരു കാലത്തും കൊടുത്തിരുന്നില്ല ഓർമ്മ വേണം ഇപ്പോൾ ഈ മേയർ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അത് അവർക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നെന്നും പിന്നീട് ഇപ്പോൾ മേയറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളെയാണ് വിവാഹം കഴിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യത അവരുടെ സ്വാതന്ത്ര്യം അതിലൊന്നും ഒരു കുഴപ്പവും പക്ഷേ നിങ്ങൾ മുൻകാലങ്ങളിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നോർക്കുമ്പോഴേ നിങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ട്രോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളാണ് ഇതിനെല്ലാം വഴിവെച്ചു കെടുത്തത് എന്ന ഓർമ്മ വേണം ഇവിടെ ഇ എം എസിനും പി ഗോവിന്ദപിള്ളക്കുമൊക്കെ സുഹൃത്തും ആ അവരുടെയൊക്കെ സമകാലികനുമായ പി പരമേശ്വർജി എന്ന വ്യക്തി മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റുകളും കമൻ്റുകളും ഇട്ടിട്ടുള്ളവരാണ് നിങ്ങൾ വാജ്പേയി മരിക്കുമ്പോഴാവട്ടെ സുഷമ സ്വരാജ് മരിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ മരിക്കുമ്പോഴാവട്ടെ അവർ നല്ല വ്യക്തികളായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞൊരു പക്ഷേയും കൂടെ കുത്തിക്കേട്ടുന്നവരാണ് നിങ്ങൾ അങ്ങനെ വ്യക്തിഗത്യെയും അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും വിട്ടുകളയാത്തവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് തികച്ചും സ്വകാര്യമായിരിക്കേണ്ട കാര്യങ്ങളിൽ ട്രോൾ കിട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത ചെയ്തികൾക്കുള്ള പ്രതിഫലമാണ് എന്ന് കൂട്ടി തൽക്കാലം കണ്ണടക്കുക മറ്റു മാർഗമില്ല കാരണം ഇതിൽ ഏതൊരു വ്യക്തിക്കും അഭിപ്രായം പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ ലോകം വളർന്നു പോയി സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാടായിപ്പോയി തൽക്കാലം പണ്ട് ചെയ്തു കൂട്ടിയതിന് തിരിച്ച് കിട്ടുന്നു എന്ന് വിചാരിക്കുക കൂടുതൽ നാളെ നിങ്ങൾ നന്നായാൽ അവർ നന്നാവും നിങ്ങൾക്ക് നന്നാവാൻ ഉദ്ദേശമില്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവണം എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാനും ആവില്ല എന്നോർക്കുക ഇനി ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം പതിനെട്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കത് പതിമൂന്ന് ദശാംശം മൂന്ന് എട്ടാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്